ഹലോ ഗൈസ്, റാഫി വീടൂരാണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ തീ പിടിച്ച വീട്ടിൽ നിന്നും നമ്മൾ പുറത്തു പോകുന്നൊരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് പുതിയൊരു വീട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുതിയ വീടൊക്കെ ഒന്ന് കണ്ടാലോ ഗൈസ്. ഇതാണ് നമ്മുടെ പുതിയ വില്ല. നമ്മൾ ഗേറ്റ് തുറക്കുകയാണ്. നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ പുറത്തിങ്ങനെ വെച്ചേക്കുവാണ്. കണ്ടല്ലോ, ഓരോരുത്തരുടെ സാധനങ്ങൾ ഓരോരുത്തരെ മാറ്റി ഇങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വില്ല. ഇത് ഡബിളാണ് കേട്ടോ. ഇവിടെ ഒരു വില്ലയുണ്ട്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട്. ഇവിടെ ഒരു മതിലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ എല്ലാവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിന് മുമ്പിലോട്ട് നോക്കുമ്പോൾ കാണുന്ന വീടുകളാണ്. നമ്മുടെ വില്ല തൊട്ട് അപ്പുറത്താണ് കേട്ടോ. ആദ്യം കത്തി നശിച്ച വില്ല തൊട്ടപ്പുറത്തായിരുന്നു. അങ്ങനെ നമ്മൾ തുറക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ തുറന്ന് കയറുമ്പോൾ തന്നെ ഒരു ഹാളാണ്, നല്ല അടിപൊളി ഹാളാണ്. ഈ കർട്ടനൊക്കെ നമ്മൾ ഇന്ന് ഇട്ടതാണ് കേട്ടോ. കുറേ പണിയൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ മറ്റൊരു ഹാളുണ്ട്. ഇവിടെ ഹാളിൻ്റെ ഏറും കളിയാണ് കേട്ടോ. ഇവിടെ നല്ല പേർഷ്യൻ ലൈറ്റൊക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഈ റൂമിൽ തന്നെ, ഈ ഹാളിൽ തന്നെ ഒരു ബാത്റൂമുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബാത്റൂമാണ്. ഇനി ഈ ഹാളിൽ തന്നെ വേറൊരു ബാത്റൂം കൂടെ ഉണ്ട്. ഇവിടെ ബാത്റൂമിൻ്റെ ഏറും കളിയാണ്. കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പം കയറി വരുന്നിടത്ത് രണ്ട് ബാത്റൂമും രണ്ട് ഹാളും. ഓക്കെ, ആ ഹാളിൽ നിന്ന് തന്നെ മുമ്പോട്ട് പോകുമ്പം കിച്ചണാണ്. കിച്ചണിലൊക്കെ സാധനങ്ങളൊക്കെ അലങ്കോലമായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. എല്ലാം ഇനി ഒതുക്കണം. കിച്ചണ് ഓപ്പൺ കിച്ചണാണ്, നല്ല അടിപൊളി കിച്ചണാണ്. നമ്മൾ മൂന്നാല് പേരാണ് കുക്ക് ചെയ്യുന്നത്. രണ്ട് മൂന്ന് പേരെ കുക്ക് ചെയ്യുന്നുള്ളൂ. നമുക്ക് പറ്റിയ അടിപൊളി ഒരു കിച്ചണാണ്. നമുക്ക് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ കിച്ചണാണ്. ഇവിടെ ട്രൈപോഡ് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി കിച്ചണാണ് കിച്ചൺ. എനിക്ക് ഇവിടുത്തെ ഒരു സൂപ്പറായിട്ട് തോന്നിയത് കിച്ചണാണ്. ഇവിടെ തന്നെ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കൂളറാണ്. പിന്നെ ഫ്രിഡ്ജ് വെക്കാൻ പറ്റിയ സ്ഥലം നല്ലതാണ്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ സ്റ്റോർ റൂമായിട്ടൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, ഒരു ചെറിയ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ഈ കിച്ചൻ്റെ അകത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഡൈനിങ് ഏരിയ ആണ്. കിച്ചനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ കമ്പനി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സാധനങ്ങളാണ്, എല്ലാവരും കൊണ്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഒന്നും ഒതുക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളൊരു ചെറിയ ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ വൈഫൈ കണക്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് മേപ്പോട്ട് പോവാം. അങ്ങനെ നമ്മൾ മേപ്പോട്ട് പോവാണ്. താഴെ ശരിക്കും റൂമൊന്നുമില്ല, മുകളിലോട്ട് പോകുന്നിടത്തേ ഉള്ളൂ റൂമൊക്കെ. അങ്ങനെ ആദ്യത്തെ നിലയിലെത്തി. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു റൈറ്റ് സൈഡിൽ ഒരു മുറിയുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് മുറിയാണ് ഉള്ളത്. ഒന്ന് ഈ മുറിയാണ്. ഇവിടെ ആളുകൾ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോരുത്തർ കൊണ്ട് സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്ത് ആരോ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ ഒരു മുറിയാണിത്. ഇത് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഒരു ചെറിയ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബാൽക്കണി നമുക്കിങ്ങനെ റൂമിൻ്റെ ബാൽക്കണിയാണിത്. അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ്. കണ്ടില്ലേ, ഓക്കെ.
അപ്പം ഇതാണ് ഒരു മുറി. ഈ മുറിയിൽ ഒരു ബാത്റൂമുണ്ട്, എല്ലാ ബാത്റൂമും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഒരു ബാത്റൂമുണ്ട്. രണ്ടാമത്തെ മുറി, ഓക്കെ, രണ്ടാമത്തെ മുറിയാണ് നമ്മളൊക്കെ, ഞാൻ കിടക്കുന്ന മുറിയാണിത്. ഇതാണ് നമ്മുടെ മുറി, ഇതാണ് നമ്മുടെ ബെഡ്. പിന്നെ ഇവിടെ ഒരാൾ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരാളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരാൾ. ഇവിടെ ടോട്ടൽ 4 പേര് കിടക്കാനാണ് പറഞ്ഞത്. 3 പേർക്ക് പറ്റിയ ഒരു മുറിയാണിത്. 4 പേരും ഇവിടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മുറിയാണ്. ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബാത്റൂമുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ലൊരു ബാത്റൂമാണ്, സൂപ്പർ ബാത്റൂമാണ്. നമുക്ക് ഇത് ബാൽക്കണി ഇല്ല, ഇത് നമുക്ക് പുറത്തോട്ട് തുറക്കാൻ പറ്റുന്ന ജനലാണ്. കണ്ടില്ലേ, നല്ല സൂപ്പർ വ്യൂ ആണ്. ഇത് നല്ല അത്യാവശ്യം അടിപൊളി ഒരു മുറിയാണ്. ഓക്കെ, നമ്മളിനി ഈ റൂം അടക്കിയാണ്. എല്ലാവരും ഡ്യൂട്ടിയിലാണ് കേട്ടോ. നമുക്ക് ഈ മുറി അടയ്ക്കാം, അതുപോലെ തന്നെ ഈ മുറി അടയ്ക്കാം. ഇനി നമ്മൾ മുകളിലോട്ട് പോകാം. ഇനിയുണ്ട് ഒരു നിലയുണ്ട്, ഇത് 3-ാമത്തെ നിലയാണ്. 3-ാമത്തെ നിലയിൽ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3-ാമത്തെ നില സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു മുറിയുണ്ട്. ഇവിടെ AC ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, ഇതിങ്ങനെ കാലിയാക്കിയിട്ടേക്കുമാണ്. ഇവിടെ അത്യാവശ്യം നല്ല മുറിയാണ്. ഇവിടെയുണ്ട് ഒരു ബാത്റൂം. കൊള്ളയിൽ അടിപൊളി മുറിയും ബാത്റൂമും ഇതാണ്. കണ്ടില്ലേ, വളരെ വലിയൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്, നല്ല സൂപ്പർ ബാത്റൂമാണ്. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബാത്റൂമും കാണാൻ സാധിക്കും. പിന്നെ ഈ മുറിയോട് ചേർന്ന് തന്നെ മറ്റൊരു ചെറിയൊരു മുറി പോലെ ഉണ്ട്, അവിടെയും ബാത്റൂമുണ്ട്. അവിടുത്തെ ബാത്റൂമാണിത്. ഇവിടെ ഒരു ചെറിയ, ഇവിടെ AC കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ വേണമെങ്കിൽ ഇവരൊക്കെ കിടക്കാം. പക്ഷെ ഇവിടെ കിടക്കുന്ന അത്ര സീനല്ല, ഭയങ്കര ചൂടായിരിക്കും. ഏറ്റവും ടോപ്പിലെ മുറിയാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ തുറന്നു കഴിയുമ്പം നമ്മൾ പുറത്തേക്കുള്ള ഇതാണ്. ഇതാണ് നമ്മുടെ പുറത്തെ വ്യൂ. ഭയങ്കര ചൂട് കേട്ടോ. പിന്നെ ഇവിടുന്ന് മേപ്പോട്ട് കയറാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീടിൻ്റെ കാഴ്ചകൾ. ഇത് നമ്മുടെ വീടല്ല കേട്ടോ, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഞാൻ മേടിച്ച വീടൊന്നും അല്ല, എനിക്ക് അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കമ്പനി അക്കോമഡേഷനാണ്. നമ്മുടെ ആദ്യത്തെ വീട് തീ പിടിച്ച് പോയത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് പുതിയ അക്കോമഡേഷൻ നമുക്ക് കമ്പനി തന്നെയാണ്. ഒരുപാട് പിന്നെ പുറകെ നടന്ന് വീട് എടുത്താൽ മതി എന്ന് പറഞ്ഞ് കിട്ടിയതാണ്. ആദ്യം ഒരു ഫ്ലാറ്റൊക്കെയാണ് നോക്കിയത്. ഫ്ലാറ്റിൽ ഇത്രയും പേരെല്ലാം കൂടെ നടക്കില്ല, പിന്നെ ഇത്ര ഒരു പ്രൈവസി ഒന്നും കാണില്ല. അപ്പം കമ്പനിയോട് എല്ലാവരും കൂടെ പറഞ്ഞ് ലാസ്റ്റ് നമുക്ക് നമ്മുടെ പഴയ വില്ലയുടെ അടുത്ത് തന്നെ നമുക്കൊരു വില്ല കിട്ടി. അത് വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ, അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. ഇത്ര നല്ലൊരു വില്ലയൊക്കെ കിട്ടി. പിന്നെ ഒരു മുറിയിൽ 2 പേര് 3 പേര് 4 പേര് വെച്ചിട്ടൊക്കെ ഉള്ളൂ. ചിലയിടത്തൊക്കെ പ്രവാസികൾ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പറ്റത്തുള്ള സഹിക്കത്തില്ല, അമ്മാതിരി കിടത്തയാണ്. ഇത് കിട്ടിയതിന് നമ്മൾ പടച്ചവനോട് വലിയ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.